അഗെയിൻ വെൽക്കം ബാക്ക് ടു പഞ്ചമി ഇൻസ്റ്റിറ്റ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി കേശ സംരക്ഷണം 10 ദിവസം സീരീസിലെ 4-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ക്ലൈമറ്റിനനുസരിച്ച് നമ്മുടെ ഹെയറിൻ്റെ കെയറിങ് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്താൽ ഈ ക്ലൈമറ്റ് ചേഞ്ചസ് നമ്മുടെ ഹെയറിനെ ദോഷകരമായിട്ട് ബാധിക്കില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണാതെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ദെൻ ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ മഴക്കാലത്ത് നമ്മുടെ ഹെയർ എങ്ങനെ കെയർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. മഴക്കാലം എന്ന് പറയുമ്പം ഈർപ്പം, വെള്ളം, നനവ് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഹെയറിനെയും ഒരുപാട് ബാധിക്കാറുണ്ട്. ഈ മഴക്കാലത്ത് ശരിക്കും നമ്മുടെ സ്കാൽപ്പിൽ ഡാൻഡ്രഫും അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസും ഇച്ചിങ്ങും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം മഴയാണെങ്കിൽ പോലും തണുപ്പ് മാത്രമല്ല ഒരുമാതിരി എന്താ പറയുക ഈ ഒട്ടൽ പോലത്തെ ഹ്യൂമിഡിറ്റി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ ഉണ്ടാവാറുള്ളത്. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്കാൽപ്പിൽ നനവില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഹെയറൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ സ്കാൽപ്പും അതുപോലെ നമ്മുടെ ഹെയറും ഒക്കെ ഉണങ്ങിയിട്ടുണ്ട് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിനുശേഷം മാത്രമേ ഏത് രീതിയിലുള്ള സ്റ്റൈലിങ്ങും പാടുള്ളൂ. നനഞ്ഞ മുടി ഒരിക്കലും കെട്ടി വെക്കാതെ ഇരിക്കുക, ഒരു കുളിപ്പിന്നൽ പോലും ഇടാതെ ഇരിക്കുക. പുറത്തേക്ക് പോകുന്ന സമയത്ത് മുടി അഴിച്ച് വാരിയിട്ടുകൊണ്ട് പോകുന്നത് നിങ്ങൾ ഒഴിവാക്കുക. കാരണം പണ്ടൊക്കെ മഴ നനയും നല്ലതായിരുന്നു, പക്ഷെ ഇന്ന് മഴ നനയുന്നത് എന്താ പറയുക ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഈ വരുന്ന മഴവെള്ളത്തിൽ എന്തൊക്കെ കെമിക്കൽ കണ്ടന്റുകൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം അതൊക്കെ നമ്മുടെ ഹെയറിനെയാണ് ഡാമേജ് ആക്കുന്നത്. ഹെയർ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം കോംബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ കോംബ് ചെയ്യുമ്പോൾ നല്ല വൈഡ് ടീത്തുള്ള കോംബ് വെച്ചിട്ട് നിങ്ങൾ കോംബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ സ്കാൽപ്പിൽ ഓൾറെഡി എന്തുണ്ടാവും ഈർപ്പം ഉണ്ടാവും. അപ്പം സ്കാൽപ്പ് കുറച്ച് എന്താ പറയുക ഇങ്ങനെ കുതിർന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഭയങ്കര ഇങ്ങനെ ടീത്തൊക്കെ അടുത്തിട്ടുള്ള കോംബൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റൂട്ടിൽ നിന്ന് തന്നെ ഹെയർ പോരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പം മുടികൊഴിച്ചിൽ ഉണ്ടാവും. അതുകൊണ്ട് വൈഡ് ടീത്തുള്ള കോംബ് നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ നിങ്ങൾ ഉപയോഗിക്കുക. അത് ഡാൻഡ്രഫ് വരുന്നത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഹെയർ ഡ്രയറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഹെയർ അങ്ങനെ ഡ്രൈ ചെയ്യാം. ഇനി അത് ഇല്ലാത്തവരാണെങ്കിൽ പഴയ കാലത്തേക്ക് തിരിച്ചു പോകാം. മുടിക്ക് പുക കൊള്ളിക്കുന്നതൊക്കെ അംഗസിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മുടിയിൽ കാ പിടിക്കും. ഞങ്ങളുടെ നാട്ടിൽ കാ പിടിക്കുകയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ഒക്കെ നാടുകൾ എന്താ പറയാനിരിക്കാറില്ല, ഇങ്ങനെ മുടി നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പായിട്ട് വരത്തില്ലേ നനഞ്ഞിരുന്നിട്ട്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പുക കൊള്ളിക്കുന്നത് നല്ലതാണ്. അപ്പം അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. വീട്ടിൽ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടിപ്പും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. അടുത്തത് വേനൽക്കാലത്ത് നമ്മുടെ ഹെയർ എങ്ങനെ കെയർ ചെയ്യണമെന്നാണ് നമ്മൾ നോക്കുന്നത്. വേനൽക്കാലം നമുക്കറിയാം ഭയങ്കര ചൂടായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് വിയർക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ആ സമയത്ത് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ മുമ്പേ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഡ്രൈ ഹെയറൊക്കെ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഡ്രൈ സ്കാൽപ്പ് ഉള്ളവരാണെങ്കിൽ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങളുടെ സ്കാൽപ്പ് വിയർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യണം. പക്ഷേ വാഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ച് നിങ്ങളുടെ സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ തല കഴുകാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും മൈൽഡ് ഷാംപൂ ഡ്രൈ ആയിട്ടുള്ള ഹെയറുള്ള ആൾക്കാർ ഈ വേനൽക്കാലത്ത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അവർ മസ്റ്റായിട്ടും കണ്ടീഷണർ ഉപയോഗിക്കണം. അതിനുശേഷം ഏത് ടൈപ്പ് ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിലും അവരുടെ ഹെയർ ടൈപ്പിന് ചേരുന്ന തരത്തിലുള്ള സിറം സെലക്ട് ചെയ്യുക. സിറം സെലക്ട് ചെയ്യുന്ന സമയത്ത് സൺ ഡാമേജസിൽ നിന്ന് നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് കൂടെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഹെയർ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ വേനൽക്കാലം നമ്മൾ പുറത്തേക്ക് ഇറങ്ങും മസ്റ്റായിട്ടും ഒരു കുട എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അത് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഏറ്റവും നല്ലതാണ്. സൺ ഡാമേജസിൽ നിന്ന് ഒട്ടും വെയിൽ കൊള്ളാതെ ഇരിക്കുക. പിന്നെ അതുപോലെ ഓയിലി ഹെയർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയറിൻ്റെ നാച്ചുറൽ ടെക്സ്ചർ നഷ്ടപ്പെട്ട് മുടി ചുരുണ്ട് പോകാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വെയിൽ കൊള്ളാതെ ഇരിക്കുക. ഒരു കുടയൊക്കെ ഉപയോഗിച്ചിട്ട് പുറത്തു പോവുക. അടുത്തത് തണുപ്പ് കാലമാണ്. നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പല രീതിയിലാണുള്ള ക്ലൈമറ്റ്. അപ്പം തണുപ്പൊക്കെ കൂടുതൽ വരുന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തണുപ്പ് കാലം വരുമ്പോഴേക്കും നമ്മുടെ സ്കാൽപ്പും നമ്മുടെ ഹെയറും ഒക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആകാനൊക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മോയ്സ്ചറൈസിങ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ ഡ്രൈ ആക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പതിവായിട്ട് ഓയിൽ മസാജ് ചെയ്യുക. അതും നമ്മുടെ ഹെയറിൻ്റെയും സ്കാൽപ്പിൻ്റെയൊക്കെ ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവർ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒന്നും ചൂടുവെള്ളത്തിൽ കഴുകാതെ ഇരിക്കുക. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൽ ഉണ്ടാകുന്ന നാച്ചുറൽ ഓയിലാകുന്ന സെബം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ സെബം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമ്മുടെ ഹെയറും സ്കാൽപ്പും ഒക്കെ ഡ്രൈ ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ 3 കാലാവസ്ഥകളേ ഉള്ളൂ. അപ്പോൾ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മുടെ ഹെയറിനെ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുക.
ഏത് ക്ലൈമറ്റ് ആയിരുന്നാൽ പോലും നമ്മുടെ ഹെയറിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഓയിൽ ചെയ്യുക, അത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മൈൽഡ് ഷാംപൂസ് ഉപയോഗിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും വൃത്തിയായിട്ട് വെക്കാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ 3 മാസം കൂടുമ്പോഴും നമ്മുടെ ഹെയറിന്റെ ടിപ്പ് ട്രിം ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക. അങ്ങനെ ചെയ്യുന്നതോടെ നമ്മുടെ ഹെയറിൽ ഉണ്ടാകുന്ന സ്പ്ലിറ്റൻസ് കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്പ്ലിറ്റൻസ് കുറച്ചാൽ തന്നെ നമ്മുടെ ഹെയർ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതാണ്. അപ്പം കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടും നമ്മുടെ ഹെയറിനെ നമ്മൾ കെയർ ചെയ്യുക. അത് ഏത് തരത്തിലുള്ള ഹെയർ ആണെങ്കിലും നമ്മുടെ ഹെയറിന് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ 3 കാലാവസ്ഥയിലും നിങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ, ലവ് യു.